മൂത്രവാർച്ചയുടെ അസുഖമുണ്ട് അപ്പോൾ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം സഹോദരങ്ങളെ അള്ളാഹു സുബാനഹ നാം എവരെയും വിജയികളായി ലോകത്തും അനുഗ്രഹിക്കട്ടെ ആമീൻ മൂത്രവാർച്ച എന്നുള്ളത് ഒരു അസുഖമാണ് അപ്പോൾ അത്തരം അസുഖമുള്ള ആളുകൾ അവർക്ക് ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഇബാദത്തുകൾ അത് നിർവഹിക്കാൻ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ നിർവഹിക്കാവുന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് മതത്തിൽ അള്ളാഹുവിൻ്റെ ദീനില് അള്ളാഹു താല നിങ്ങൾക്കൊരു വിഷമം നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷമവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല ഇനി നിങ്ങൾ നോക്കൂ സുറ അൽ ബക്കറ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് യുരീദ് അള്ളാഹു താല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇതാണ് മതത്തിന്റെ ഒരു തത്വം ഒരാത്മാവിന് ഒരു മനുഷ്യനെ അവനെ സാധിക്കുന്നതാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് മഹാനായ റസൂലു വസ്ല പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കഴിവിൻ്റെ പരമാവധി ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നാണ് നിബിധങ്ങൾ സല്ലാഹു അലഹി വസല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവര് ഈ വചനങ്ങളൊക്കെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതൊരു കാര്യം ഇപ്പം മൂത്രവാർച്ചയുള്ള ഒരാള് അയാൾക്ക് സ്ഥിരമായിട്ട് മൂത്രവാർച്ചയില്ല എങ്കിൽ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം തൻ്റെ ശരീരത്തിൽ നിന്ന് നെജസ്സുകൾ നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി വുളു ചെയ്ത് അദ്ദേഹം നമസ്കരിക്കുക നെജസ് നീക്കം ചെയ്ത് അദ്ദേഹം കഴുകി വൃത്തിയാക്കി വുളു ചെയ്ത് നമസ്കരിക്കുക അതായത് ഇപ്പൊ മൂത്രവാർച്ച ഇല്ലാത്ത സമയത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോ ലോഹറിന്റെ ആ നമസ്കാരം ലോഹർ നമസ്കാരം മൂത്രവാർച്ച ഇല്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ അസറിന്റെയോ മകരുവിൻ്റെയോ സമയത്തേക്ക് നീട്ടാൻ വേണ്ടി പാടില്ല മറിച്ച് അദ്ദേഹം ലൊഹറിന് ഉള്ള ആ സമയമുണ്ടല്ലോ ആ സമയത്ത് അത് നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്യണം ആ നിൽക്കുന്ന സമയത്ത് കഴുകി ശുദ്ധീകരിച്ച് വുള്ളു ചെയ്ത് നമസ്കരിക്കാൻ അർത്ഥം ഇനി നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യന് നിരന്തരമായിട്ട് എപ്പോഴും ഇങ്ങനെ മൂത്രവാർച്ച അതിൻ്റെ ഓരോ ഒറ്റ ഇങ്ങനെ വീണുകൊണ്ടിരിക്കാൻ അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ അദ്ദേഹം എന്തു ചെയ്യണം നമസ്കാരങ്ങൾക്ക് കഴുകി ശുദ്ധീകരിച്ച് നജസ്സുകളെല്ലാം നീക്കം ചെയ്ത് കഴുകി വൃത്തിയാക്കി അദ്ദേഹം നമ്മൾ പാമ്പർ എന്നൊക്കെ പറയില്ലേ അതോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം തൻ്റെ ഗുഹ്യാവയങ്ങൾ കെട്ടിവെക്കുക എന്നിട്ട് അത് മറ്റുള്ള ഭാഗത്തേക്ക് അഥവാ നെജസ് വീണ് കഴിഞ്ഞാൽ മറ്റു ഭാഗത്തേക്ക് ആകാത്ത രൂപത്തിൽ അത് വെക്കുക എന്നിട്ട് അദ്ദേഹം വുളു ചെയ്തിട്ട് നമസ്കരിക്കുക ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഏർ ഇങ്ങനെ അസുഖമുള്ളയാള് അദ്ദേഹം നമസ്കരിക്കുകയാണ് നമസ്കരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തുമ്മൽ വരുന്നു തുമ്മുമ്പോൾ മൂത്രം ഉറ്റുന്നു അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത് അപ്പൊ അത്തരം ആളുകൾ ചെയ്യേണ്ടത് നമസ്കരിക്കുന്ന സമയത്ത് തുമ്മാൻ സാധ്യതയുണ്ടെന്നും തുമ്മിയാൽ മൂത്രം വന്നേക്കാം എന്നുമൊക്കെ ഭയമുള്ള ആളുകൾക്ക് ഏർ അവരെന്തു ചെയ്യണം അവര് ഏർ നമസ്കരിക്കുന്നതിന് മുമ്പായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെജസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കി അവര് ഒരു പാമ്പറോ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിവെച്ച് അദ്ദേഹം വുളു ചെയ്ത് നമസ്കരിക്കുക അങ്ങനെ നമസ്കരിക്കുമ്പോൾ യാദർശികമായി തുമ്പുകയോ ആ തുമ്പലിന്റെ ഫലമായിട്ട് അല്പം ഒരിറ്റ് മൂത്രം വരികയോ ചെയ്തു കഴിഞ്ഞാല് അത് പ്രശ്നമാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവായാലും ആ രൂപത്തിൽ എന്തു ചെയ്യ അദ്ദേഹം പരമാവധി അള്ളാഹുബനെ സൂക്ഷിച്ച് നമസ്കാരങ്ങളും ആരാധനാ കർമ്മങ്ങളും ഒക്കെ ഭക്തിയോടുകൂടെ നിർവഹിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ വസല്ലു വാല നബീന മുഹമ്മദ് വലഹമുല്ലാഹിറബുലമീൻ